നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സൂപ്പർസാറാണ്. നമ്മൾ മറ്റൊരു എൻട്രൻസ് ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇൻ്റഗ്രേഷനിലെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. കുട്ടികൾക്ക് എപ്പോഴും ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിക്കുന്നതാണ് ഈ ഡെഫിനിറ്റ്. ഇൻഡെഫിനിറ്റും ഡെഫിനിറ്റും അറിയാമല്ലോ. ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇല്ലാത്തത്, ഇങ്ങനെ സീറോ ടു ഒന്നും ഇല്ലാത്തത് ഇൻഡെഫിനിറ്റ്. സീറോ ടു ഒക്കെ വരുമ്പോൾ ഡെഫിനിറ്റ്. ഇപ്പോൾ ഡെഫിനിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചിലത് ട്രിക്കും പ്രകാരം എളുപ്പം ചെയ്യാൻ പറ്റും, അല്ലാത്തതിന് നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്, അല്ലാത്തതിന് നോക്കി നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ പ്രത്യേകത, ഈ രണ്ട് ക്വസ്റ്റ്യനും ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ടുള്ള ക്ലാസ് കിട്ടും. ക്ലാസ് കൂടാതെ നിങ്ങൾക്ക് ഒരു 500 ക്വസ്റ്റ്യൻസിൻ്റെ PDF കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മൾ തന്നെ തയ്യാറാക്കുന്നു, നമ്മളുടെ കൈപ്പിടയിലുള്ളത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ട ഏതെന്നാണുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഏത് എക്സാമിന് പോകാനും പറ്റുന്ന രീതിയിൽ കൂടെയുള്ള പ്രോബ്ലംസുകളാണ് അതിനകത്ത് നമ്മൾ തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒത്തിരി കുട്ടികളിങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാക്സിമം ക്ലാസ് കൊടുത്ത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള സിമ്പിൾ ക്ലാസ്സുകളുമാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ട നമ്മുടെ നമ്പർ 9847 08540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇൻ്റർവൽ 0 to π/4 tan³x + tan xdx ഓപ്ഷൻസ് ഒക്കെ ഇവിടെയുണ്ട്, അതൊക്കെ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. tan³x + tan x പലർക്കും പല രീതിയിൽ കൂടെ ഒക്കെ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരും, അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും എന്നൊക്കെ തോന്നും. ചിലർക്ക് ഒന്നുമേ തോന്നാത്തവരും ഉണ്ട്, പല രീതിയിൽ കൂടെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയൊരു കാര്യമായിരിക്കാം ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ദാറ്റ് ഈസ് 0 to π/4 tan³x + tan x a³ + a രണ്ടിടത്ത് എ ഉണ്ട്. എ ടേക്കൺ ആസ് കോമൺ ഹിയർ, tan² ടേക്കൺ ആസ് കോമൺ ഫ്രം ദീസ് ടു ടൈംസ് ഇൻ ബ്രാക്കറ്റ് വി ഗെറ്റ് tan² x + 1 എന്നായിട്ട് ക്വസ്റ്റ്യൻ മാറി. ഒരുപക്ഷെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരുന്നുവെങ്കിൽ ഇച്ചിലൂടെ നല്ല രീതിയിൽ കൂടെ കുറേ പേരൂടെ ചെയ്തേനെ. പക്ഷേ ഇങ്ങനെ തോന്നുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അവിടെ വെച്ച് പലർക്കും ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒന്ന് തോന്നിക്കണം. ഇങ്ങനെ തോന്നിച്ചായിരുന്നെങ്കിൽ ഇച്ചിലൂടെ ചിലപ്പോൾ മുന്നിലായനെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എഴുതാൻ പോകുന്നത്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ദാറ്റ് ഈസ് 0 to π/4 ഈ കാണുന്നതിനുള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ ഇൻ്റഗ്രേഷൻ നടത്താൻ പറ്റുമോ എന്ന് നോക്കിക്കേ. എളുപ്പം, tan² x + 1 തിരിച്ചൊന്ന് വായിച്ചേ. ഇതൊന്ന് തിരിച്ചൊന്ന് വായിച്ചേ. 1 + tan² x 6² x ഓക്കെ. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് tan² x × 6² x dx. ഇപ്പം നോക്കിക്കേ, ഇയാളുടെ ഡെറിവേറ്റീവാണിത്, ഉണ്ടോ, tan² x 6² x. അപ്പോൾ ഇയാൾക്ക് യു കൊടുത്താൽ ഇതെന്താണത്, ഡി യു ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്തായിട്ട് മാറി, ഞാൻ അങ്ങനെ സബ്സ്ക്രിപ്ഷനിലോട്ട് പോകാതെ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് യു ആയി, അപ്പോൾ ഇതെന്തായിട്ട് മാറി, ഡി യു ആയി. അപ്പോൾ യു ഇൻ്റഗ്രൽ എത്രയാണ്, വാട്ട് ഇസ് ഇൻ്റഗ്രൽ ഓഫ് യു, യു എക്സ്, എക്സ് ഇൻ്റഗ്രൽ x² / 2, യു ഇൻ്റഗ്രൽ u² / 2. അപ്പോൾ tan² x ഇൻ്റഗ്രൽ, അപ്പോൾ നമുക്ക് എന്ത് വരും, tan² / 2 എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ യുവിലോട്ടൊന്നും കൊടുക്കാതെ ഞാൻ ചെയ്ത കാര്യമാണ് കാണിച്ചത്. അപ്പോൾ ഇത് യു ആകുമ്പോൾ ഇത് ഡി യു ആവും. അപ്പോൾ ഇൻ്റഗ്രൽ യു എന്നായി, ഇൻ്റഗ്രൽ യു ആരാണ്, u² / 2 യുവിന് വരും, tan² കൊടുക്കുമ്പോൾ tan² / 2 ഇത്രയേ ഉള്ളൂ ഇൻ്റഗ്രൽ. ലിമിറ്റ് ആരെ തന്നെ അങ്ങ് എഴുതാം, 0 to ആരെ കൊടുക്കാം, π/4. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വഴിയിലോട്ട് പോകാതെ എഴുതിയ മെത്തേഡാണ് കാണിച്ചത്. ദെൻ പുട്ട് x = tan π/4 ആൻഡ് x = 0. ഇവിടെ tan²π/4 tan²0. അപ്പോൾ tan²π/4 എന്ന് പറയുമ്പോൾ എത്ര, tan²π/4 1/2. ഓക്കെ, മൈനസ് നെക്സ്റ്റ് 0 എടുക്കുമ്പോൾ tan²0 0 0 0 2. ആൻസർ ഈ സാറാണ് 1/2, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഒന്നുകൂടെ കേട്ടോ, എക്സിന് ഇവിടെ π/4 കൊടുക്കുമ്പോൾ tan²π/4 tan²π/4 എന്ന് പറഞ്ഞാൽ tan π/4 വാല്യൂ ഇൻ സ്ക്വയർ, tan π/4 ഈസ് 1, ദാറ്റ് ഈസ് 1² / 2 1² / 2 ആണ് 1/2. 0 എടുക്കുമ്പം tan²0 tan 0 സ്ക്വയർ, വാട്ട് ഈസ് tan 0, 0, ദാറ്റ് ഈസ് 0² ഈസ് 0. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര കിട്ടി, 1/2. അപ്പോൾ നമ്മൾ ഇത്രയും സ്പീഡിൽ ഇങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്യിപ്പിച്ച് കാണിച്ചത്. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെ സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് കുറേ സമയം കൊണ്ട് ചെയ്തു വരും. ഇങ്ങനെയൊക്കെ മനസ്സിൽ സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷനിലോട്ട് തിരിച്ച് മാറ്റിയിട്ട് പഴയ ലിമിറ്റ് തന്നെ കൊടുത്തങ്ങ് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വളരെ രസകരമായിട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുള്ളതായിരിക്കാം. ഇൻ്റഗ്രൽ 1 to 2 x/x²+1. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കൂടിയാണ് ചെയ്യുന്നത്. ഒത്തിരി സ്റ്റെപ്സുകളില്ലാതെ ആൻസർ വേഗത്തിൽ എത്താൻ പറ്റുന്ന രീതി. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 x/x²+1 dx എന്ന് പറയുമ്പോൾ
നമ്മളാദ്യം ഇതിനെ ചിലർക്ക് മനസ്സിലായി കാണും ഇതിനെ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്ന് ആലോചിച്ച് തരാം, ഒരു 5 സെക്കൻഡ്സ് തരാം. 1, 2, 3, 4, 5. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ മെത്തേഡ്, ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഓക്കെ, ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ, മണ്ടയ്ക്ക് എക്സ്, 1 ഡിഗ്രി കുറവ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് സാധാരണ ആരാ കൊടുക്കുന്ന യു കൊടുക്കാറുണ്ട്, നമ്മൾ അവിടെ നിന്നും മാറ്റിപ്പിടിക്കുകയാണ് വേറെ രീതി. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമിനേറ്ററിൽ വന്നാൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കോണം, എല്ലാവരും ഈ എഴുതുന്ന സ്റ്റെപ്പ് എല്ലാവരും നോക്കിക്കോണം. ഇത് എഫ് ഓഫ് എക്സ്, മണ്ടയ്ക്ക് എന്താണ് എഫ് ഡാഷ് എക്സ്, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ. അങ്ങനെ വന്നാൽ ആൻസർ ഈസ് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ, ദാറ്റ്സ് ഓൾ. ഓക്കെ, ലോഗ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ, ഇങ്ങനൊരു മെത്തേഡുണ്ട്. ഓക്കെ, ഒരു ഫ്രാക്ഷൻ ഫോമിൽ ഒരു ഇൻ്റഗ്രലിൽ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് മണ്ടയ്ക്ക്, ആൻസർ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആവാൻ ആരുടെ കുറവുണ്ട്? ഡിനോമിനേറ്ററിൻ്റെ ഇപ്പോൾ ഡെറിവേറ്റീവ് അല്ല, എക്സ് സ്ക്വയർ പ്ലസ് 1, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്, 1 0. അപ്പോൾ 2x എന്ന് പറഞ്ഞു ഇല്ലയോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഈ 2 കുറവല്ലേ ഉള്ളൂ, അവനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ ഒരു 2x കൊടുത്തു, 2 കൊടുത്തു, മീൻസ് 2x ആയി. അപ്പോൾ പുറത്ത് ആരെ കൊടുത്തു? 1/2, 1 to 2. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു 2 കൊടുത്തപ്പോൾ ബാലൻസ് ചെയ്യാൻ 1/2 ആക്കിയായിരുന്നു. ഇപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്റർ. ആൻസർ വരുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ ആൻസർ ഈസ് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടുത്തെ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ ലോഗ് ഓഫ് ആരായി? എക്സ് സ്ക്വയർ പ്ലസ് 1/(ലിമിറ്റ് 1 to 2). ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഒന്നും നമ്മൾ മാറ്റിയില്ല. സാധാരണ സബ്സ്ട്രക്ഷൻ മെത്തേഡ് വരുമ്പോൾ ലിമിറ്റൊക്കെ മാറ്റി സമയം നമ്മൾ പോകും, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് പുട്ട് എക്സ് ഈക്വൽ ടു ആൻഡ് 1, ആൻസർ വരുമ്പോൾ 1/2 ഇൻറ്റു ലോഗ് ഓഫ്, ആദ്യം എക്സിന് 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുമ്പോൾ എത്ര? 2 സ്ക്വയർ 4, 4 പ്ലസ് 1, 5. മൈനസ് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 1, ദാറ്റ് ഈസ് ലോഗ് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 ഈസ് 1 പ്ലസ് 1 2. ആൻസർ വരുമ്പോൾ 1/2 ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് ഓഫ് എ ബൈ ബി, ദാറ്റ് ഈസ് ലോഗ് ഓഫ് 5/2. 1/2 ലോഗ് 5/2. ഒന്നുകിൽ ഇങ്ങനെയായിരിക്കും ആൻസർ, ഇല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ വരാം. ഓക്കെ, അതുകൂടെ കണ്ടുവെച്ചോ, ലോഗ് ഓഫ് റൂട്ട് ഓഫ് 5/2. ഈ 1/2 എന്നുള്ളത് ഇവിടെ എഴുതാതിരുന്നാൽ പിന്നെ ഇവിടെ റൂട്ട് ഇട്ടാലും മതി. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അതൊക്കെ പഠിച്ചിരുന്നവനെ, ഈ 1/2 പുറത്ത് കിടക്കുന്ന 1/2 എഴുതാതിരിക്കുക എന്ന് പറഞ്ഞാൽ ലോഗിനുള്ളിൽ കിടക്കുന്നതിന് റൂട്ട് ഇട്ട് എഴുതിയാലും മതി, ആൻസറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമുക്ക് ആൻസർ വരും. നമുക്ക് 2 ചോദ്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ മെത്തേഡ്, ഇഷ്ടപ്പെട്ടാൽ ഈ രീതിക്കുള്ള പ്രോബ്ലംസ് മെത്തേഡുകൾ പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മുന്നേറാം. അല്ലെങ്കിൽ നമ്മൾ വഴിയെ ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുള്ളൂ, അങ്ങനെ പോകാതിരിക്കാനാണ് മെത്തേഡുകളെ പുതിയതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക് വരികയാണ്, ഇൻ്റഗ്രൽ 0 to 2 x²/(x³+1)dx. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഈ മെത്തേഡ് കൂടെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്തിട്ടേര്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.